പിന്നെ ആരോ പാത്രം പതുങ്ങി വരണമെന്നല്ലോ. പപ്പുണ്ണിയാ സാറേ, ഞാൻ നീ പോലെ മോളെ സാപ്പാട് വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. ആ ഈ സ്ത്രീക്കൂടെ വല്ല കരിക്കകത്തേക്ക് വെക്കോ. നീ അകത്തേക്ക് കൊണ്ടു പോകോ. ആ പോലീസുകാരൻ മൊയ്തീൻ കുറച്ചു നേരത്തെ ഇവിടെ പാത്രം പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സാറേ എന്റെ കൂടെ വന്നോളെ, അല്പം യായക്കരക്ക അവളെ അന്വേഷിച്ചോട്ടായിരിക്കും. എന്റെ സഹായം വേണോ? വേണ്ടി വരും സാർ. സാർ അവൾ അല്പം മോശമായിട്ട് ജീവിച്ചോളാം. അവളെ രക്ഷിക്കേണ്ട ഒരു ഘട്ടം വന്നു, ഞാൻ രക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഒന്ന് കുത്തേണ്ടതായിട്ടും വന്നു സാർ. ആരെ? അവളുടെ ഒരു അടുപ്പക്കാരനെ. പാസ്സായോ? പാസ്സായി സാർ, കടാരി ഊർന്നതിന് മുമ്പ് പാസ്സായി. ഞാൻ തോളിന ഉന്നം വെച്ചത്, അവന്റെ കൈപ്പുറം അവളുടെ മേലെ ചങ്കിന വന്നു സാർ. ഞാൻ മുങ്ങും സാർ. ആ മുങ്ങിക്കോ, ഞാനേറ്റു. ആ പക്ഷെ ഗോമ പറയണ്ടേ, അവള് പേടിക്കും. എന്നെ പറ്റി നിന്റെ അച്ഛനോട് ചോദിച്ചറിഞ്ഞാ മതി. ആ തിന്നയിലിരിക്കുന്ന മനുഷ്യനാരാ? ഇവിടെ അടുത്തുള്ളതാ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛനും ശങ്കരകുട്ടി അച്ഛനും തമ്മിൽ സ്നേഹമാ. എന്താണ് അയാൾക്ക് ജോലി? ഒന്നുമില്ല. പിന്നെ എങ്ങനാ ജീവിക്കുന്നത്? ജീവിക്കാനുള്ള വക വീട്ടിലുണ്ട്, ജോലിക്ക് പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. ഓഹോ, ഇപ്പൊ അയാൾ ഓരോ വീടും കയറി ഇറങ്ങി നടക്കുകയാണോ? ചേട്ടൻ ഇവിടെ വരുമെന്നേ ഉള്ളൂ. ആഹാ, ഇവിടെ എന്താ പ്രത്യേകത? മോളെ, മോളെ, അച്ഛൻ പോവുക. ഊണ് കഴിച്ചിട്ട് പോയാ പോരേ അച്ഛാ. വേണ്ട വേണ്ട വേണ്ട, അച്ഛനേ കോട്ടയത്തിന് പോയി റാവു ഫയൽമാനെ ഒന്ന് കാണണം. ഒരു കുസ്തിക്ക് ഏർപ്പാട് ചെയ്യണം. ഇവിടെ കോൺട്രാക്ട് അവറാച്ചനോട് അയാളെ ഒന്ന് ബുക്ക് ചെയ്ത് കൊടുത്തോളാം. ഞാൻ ഏറ്റിരിക്കുക, അഡ്വാൻസും മേടിച്ചു. അതാണ് എന്റെ കമ്മീഷൻ സാറേ. റാവു ഫയൽമാനെ എന്റെ ശിഷ്യനാ. എന്തിനാ ഇപ്പൊ ഈ രാത്രി പോണത്? പോയ തീരു പെങ്കി. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഗോവിനോട് ചോദിച്ചാ മതി. ഇറങ്ങട്ടെ സാറേ. അച്ഛൻ വല്ലതും പറഞ്ഞോ? ഏതാ ചേട്ടാ ഇവര്? പങ്കിയമ്മ. ഏത് പങ്കിയമ്മ? നമ്മുടെ പങ്കിയമ്മേ. ആരുടെ പങ്കിയമ്മ? പപ്പുണ്ണി കൂട്ടിക്കൊണ്ടുന്ന പങ്കിയമ്മ. ഓ, ചേട്ടന്റെ ഒരു തമാശ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടി. ആ നീ പോയി, രണ്ടുപേരും കൂടി അത്താഴമുണ്ട്. പെടുന്നുറങ്ങിക്കോ. ഞാൻ പോട്ടെ. ചേട്ടൻ പോവാണോ? ആ എനിക്ക് പോണം, നാളെ രാവിലെ ഒരു സ്ഥലത്തെത്തണം, അത്യാവശ്യം. ആ നീ അതൊരു കഥ അടച്ചോ. എന്താ കേട്ടില്ലേ? അതൊരു കഥ അടയ്ക്കാൻ നിർമ്മിച്ചോണ്ട് എനിക്ക് പോവാൻ പോവില്ലേ? ബാക്കിയും കൂടെ. ഓ, നമ്മുടെ പങ്കിയമ്മ പോയി കഥ കടക്ക്. ഉണ്ടോ?
അതവിടെ വച്ചേക്കുമല്ലോ, ഞാൻ തോന്നി കഴിച്ചോളാം. ഞാൻ വിളമ്പിത്തരാം, ചേട്ടൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നീ അങ്ങനെ കുറച്ച് കാണണ്ട, ഞാൻ ഇന്നലെയും ഒന്നും കഴിച്ചതല്ല. ഞാനൊരു തൂണ് കഴിച്ചോളാം, നീ പൊക്കോ. ഞാൻ വന്നത് ആ സ്ത്രീ അറിഞ്ഞോ? എന്നാ നീ പോയി കട കടച്ച് വിളക്കണച്ച് കിടന്നുറങ്ങിക്കോ, ഞാൻ ഊണ് കഴിച്ച് കിടന്നോളാം. എന്താ ചേച്ചി ഉറങ്ങിയില്ലേ? ഞാനിപ്പോ ഉണങ്ങുന്നതേ ഉള്ളൂ, നീ വിളക്ക് തിരുതാട്ടി കിടക്ക്. ചേച്ചി, എനിക്കൊരു സംശയം, എന്താണത്? നമ്മൾ റോട്ടിൽ നിന്ന് പറമ്പിലേ കയറിയപ്പോൾ ആ ചായപ്പിന്റെ അകത്ത് ഒരു വെളുത്തി കത്തി ഉണ്ടായിരുന്നു. വേണ്ട, വേണ്ടി വന്നാൽ ലോകത്തിൽ നിന്ന് ഞങ്ങൾ നന്നായി കഴുകി തരാം. ചേച്ചി കയ്യിൽ തന്നെ വിലങ്ങ് വെക്കണമെങ്കിൽ ആയിക്കൊള്ളു. പപ്പുണ്ണിയെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ പുള്ളി അതിലും ആവശ്യമുള്ളയാൾ. ഉം ഉം